രാജ്യത്തെ മദ്രസകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിർണായകമായ തീരുമാനങ്ങളുണ്ട്. ആ രീതിയിൽ ദേശീയതയുടെ അല്ലെങ്കിൽ വികസനത്തിൻ്റെ ഒക്കെ കാഴ്ചപ്പാടുകൾ ഇന്ത്യയുടെ വികസന കുതിപ്പിലേക്ക് വേണ്ടി വിദ്യാഭ്യാസപരമായി അതോടൊപ്പം മറ്റുമൊക്കെ മുഖ്യധാരയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് സ്കില്ലിലേക്ക്, ഇന്ത്യയുടെ വികസന മാതൃകകളിലേക്ക്, ഇന്ത്യയുടെ വിദ്യാഭ്യാസ കുതിച്ചുകയറ്റത്തിലേക്കൊക്കെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്ന തരത്തിലേക്ക്, അർത്ഥവത്തായ പങ്ക് വഹിക്കുന്ന തരത്തിലേക്ക് മദ്രസകളെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പ്രത്യേക ഫണ്ട് തന്നെ മോദി സർക്കാർ മാറ്റിവെക്കുക മാറ്റിവെച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ വിവിധ ഇസ്ലാമിക മത പുരോഹിതന്മാരിൽ നിന്നും മതസംഘടനകളിൽ നിന്നുമൊക്കെ സജഷൻസ് നേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ ദേശീയതയെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടല്ല ഉത്തർപ്രദേശ് ഉത്തരേന്ത്യയിലെ പല മദ്രസകളും സംശയത്തിൻ്റെ നിഴലിലേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോദി സർക്കാർ, ഒന്നാം മോദി സർക്കാരാകട്ടെ, രണ്ടാം മോദി സർക്കാരാകട്ടെ, ഒന്നാം മോദി സർക്കാർ 5 വർഷവും രണ്ടാം മോദി സർക്കാരിൻ്റെ തുടക്കത്തിലും ചെയ്തു വെച്ച കാര്യങ്ങൾ എല്ലാ വിശ്വാസികളെയും, വ്യത്യസ്ത ധാരകളെ ഇന്ത്യൻ ദേശീയതയോട് ചേർന്ന് നിർത്തിക്കൊണ്ട്, അവിടെ ഒറ്റ കണ്ടീഷൻ മാത്രമേ മോദി സർക്കാർ പറയുന്നുള്ളൂ, ഇന്ത്യയുടെ അഖണ്ഡതയെ സംരക്ഷിക്കുക, ഇന്ത്യയുടെ ദേശീയതയെ സംരക്ഷിക്കുക, ഇന്ത്യയുടെ സുരക്ഷിതത്വത്തെ സംരക്ഷിക്കുക, ഇന്ത്യയുടെ ദേശീയ പതാകയെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക, അതിനെ പിന്തുടരുക, ഇതൊക്കെ ചെയ്യുന്ന ബഹുസ്വരമായ ഇന്ത്യയുടെ പാരമ്പര്യത്തെ, ഇന്ത്യയുടെ പൈതൃകത്തെ, ഭാരതീയ പൈതൃകത്തെ, ബഹുസ്വരതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പൈതൃകത്തെ ദേശീയതയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റ രാജ്യം, ഒറ്റ മനസ്സ്, ഒറ്റ നിയമം എന്നുള്ള രീതിയിലേക്ക്, ഒറ്റ ഭരണഘടന എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോവുക എന്ന ഏറ്റവും വിശാലമായ ദീർഘവീക്ഷണമാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ, അതനുസരിച്ചുള്ള ഫണ്ടാകട്ടെ, അതനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാകട്ടെ, ഏതു തരത്തിലും ആ അർത്ഥവത്തായ ഇടപെടലാണ് മോദി സർക്കാർ നടപ്പാക്കിയത്. അപ്പോൾ രാജ്യത്തെ മദ്രസകളുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ അടക്കം വിവിധ മദ്രസകളൊക്കെ ആയുധ പരിശീലന കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ള വളരെ വളരെ വിഷമിപ്പിക്കുന്ന, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ മദ്രസ, അതിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ആയുധ ശേഖരം പോലീസ് കണ്ടെടുക്കുകയാണ്. ആയുധ പരിശീലനം അവിടെ നടക്കുന്നു, മാരകായുധങ്ങൾ കണ്ടെത്തുന്നു, സ്ഫോടക ശേഖരം കണ്ടെത്തുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ദക്ഷിണേന്ത്യയിലേക്കും ജാഗരൂകമാകേണ്ടതുണ്ട് എന്ന സിംബൽസ് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക്, ദേശീയ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് ലഭിക്കുമ്പോൾ മദ്രസകൾ മാത്രമല്ല, ഇങ്ങനെ ഒളിയിടങ്ങൾ വർദ്ധിക്കുന്നതിനെ, ഒളിയിടങ്ങൾ രൂപപ്പെടുത്തുന്നതിനെ, ഒളി ആക്രമണങ്ങൾ രൂപപ്പെടുത്തുന്നതിനെ തടയുക, തടഞ്ഞ് അതിനെ പ്രതിരോധിക്കുക, അത്തരം ശക്തമായ ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ദൗർഭാഗ്യകരമായ വാർത്തകൾ ഉത്തർപ്രദേശിൽ നിന്നും അനുബന്ധമായി ഉത്തരേന്ത്യയിൽ നിന്നും വരുമ്പോൾ അവിടെ അപായ സൂചന മുഴക്കിക്കൊണ്ട് ബിജ്നോർ ജില്ലയിലെ മദ്രസയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന വെടിക്കോപ്പുകൾ, ആയുധങ്ങൾ, അതോടൊപ്പം മാരക സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ മാത്രവുമല്ല, അപരിചിതർ നിരന്തരം ഇവിടേക്ക് കടന്നു വരുന്നുവെന്നും അവിടെയൊക്കെ ആ അപരിചിതർക്ക് എന്ത് പരിശീലനം ലഭിക്കുന്നു എന്നുള്ള വിവരങ്ങളും ഇവിടെ നിന്ന് വളരെ നിർണായകമായ തെളിവുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ ബിജ്നോർ ജില്ലയിലെ മദ്രസയിൽ ആയുധങ്ങൾ കണ്ടെത്തുന്നതോടൊപ്പം, ആയുധ ശേഖരങ്ങൾ കണ്ടെത്തുന്നതോടൊപ്പം, സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതോടൊപ്പം വളരെ വിപുലമായ അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകളൊക്കെ ഉത്തരേന്ത്യയിലെ വ്യത്യസ്ത ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഗോത്ര ആദിവാസി ഉൾമേഖലകളിൽ, വനമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന മദ്രസകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അനാശാസ്യ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുകയാണ്, അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ മദ്രസയിൽ നടത്തിയിട്ടുള്ള റെയ്ഡ്, അവിടെ നടത്തിയിട്ടുള്ള സൂചനകൾ, അവിടെ നിന്ന് ശേഖരിച്ചിട്ടുള്ള തെളിവുകളൊക്കെ ദക്ഷിണേന്ത്യയിലടക്കം ജാഗരൂകമാകേണ്ട അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക്, വിധ്വംസക പ്രവർത്തനങ്ങൾ ഊർജം നൽകുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ വിഭാഗീയതയും മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദം വളർത്തുന്ന രീതിയിലേക്ക് രാജ്യത്തെ വിട്ടുകൊടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിനനുബന്ധമായിട്ടുള്ള റെയ്ഡുകളും നിരീക്ഷണങ്ങളും ഒക്കെ ദക്ഷിണേന്ത്യയിലടക്കം തുടർന്ന് ശക്തമായി ഉണ്ടാകുമെന്ന സൂചനകളും ദില്ലി മുന്നോട്ട് വയ്ക്കുന്നു.